ഹലോ ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്ത് യു. ഞാൻ കഴിഞ്ഞ ആഴ്ച റിയാദിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രവാസിയെ കാണാൻ പോയി. അപ്പോൾ അയാൾ റിട്ടയർ ചെയ്ത് നാട്ടിൽ വന്ന ഉടനെ അയാളുടെ രണ്ട് കിഡ്നിയും ഫെയിലറാണെന്ന് അറിഞ്ഞു. അങ്ങനെ ഡയാലിസിസ് ചെയ്ത് കിടപ്പാണ്. അപ്പോൾ അയാൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പറഞ്ഞു, നോക്കിയാ ശ്രദ്ധിക്കണം കേട്ടോ, ആരുണ്ടാവില്ല കേട്ടോ, കുടുംബക്കാരൊന്നും ഉണ്ടാവില്ല കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ, എൻ്റെ പൈസ കടിച്ചു പൊളിച്ച് തീർക്കണം കേട്ടോ, സേവ് ചെയ്തിട്ടോ, ആരുണ്ടാവില്ല കേട്ടോ. മൂപ്പർ കണ്ണെന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചപ്പം, മൂപ്പരൊരു ഭയങ്കര കുടുംബം നോക്കിയായിരുന്നു. 10-30 കൊല്ലം അയാൾ ഗൾഫിൽ ജീവിച്ചിട്ടുണ്ട്, കുടുംബം നോക്കണം. പക്ഷേ അയാളുടെ അടുത്ത് പറ്റിയ തെറ്റെന്താണെന്ന് വെച്ചാൽ, ഒരു ഉറുപ്പ് അയാൾക്ക് വേണ്ടി സേവ് ചെയ്തിട്ടില്ല. തിരിച്ചു വരുമ്പോൾ കയ്യിലൊന്നുമില്ല, ഒന്നുമില്ല മീൻസ് ഒന്നുമില്ല. തിരിച്ചു വന്ന് കിടപ്പിലായപ്പോൾ നമ്മുടെ സമ്പത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ആളുകളോട് വരെ ചോദിച്ചപ്പോൾ, ഒരുപക്ഷെ അവരുടെ അടുത്ത് തരാനില്ല, അവർ നമ്മൾ ഡിപ്പെൻഡൻ്റാണ്, അതല്ലെങ്കിൽ അവർക്ക് തരാൻ മനസ്സില്ല. മനസ്സില്ലാത്തവർ ചോദിച്ച ചോദ്യം അയാളെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ, ഇയാൾ 10-30 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് പൈസ ഒന്നുമില്ലേ, അവിടെ എന്തോ മൂപ്പരെന്തോ കള്ളു കുടിച്ച് പെണ്ണ് കുടിച്ച് നശിപ്പിച്ചെന്നാണ് തോന്നണതെന്ന് പറഞ്ഞു തന്നെ ഏതോ ഒരു ബന്ധു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്കുള്ള വേദനകളും അസുഖങ്ങളൊക്കെ അനുഭവിക്കാൻ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് ഏറ്റവും വലിയ കരുത്ത് നമ്മുടെ കൂടെ നിൽക്കാനും നമ്മൾ ഈ സേവ് ചെയ്ത പണം ഉണ്ടാവുള്ളൂ. കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കഴിയുന്നത്ര നമ്മൾ നമുക്ക് വേണ്ടി നീക്കി വെക്കാൻ മറക്കരുത് എന്നുള്ളതാണ് ഒരു പ്രവാസിക്കുള്ള ഒരു മെസ്സേജ്. ഇതിൽ എന്തെങ്കിലും നീക്കി വെക്ക്, എന്തെങ്കിലും നീക്കി വെക്ക്, ഇതൊരു ക്ലിയർ മെസ്സേജാണ്. അത് മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ.